നമസ്കാരം. ഡോക്ടർ, ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. അക്ഷരാർത്ഥത്തിൽ അയർലൻഡിനെ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് ടീം ഇന്ത്യ വേൾഡ് കപ്പിൽ ആദ്യ മത്സരം ആഘോഷമാക്കി തീർത്തിരിക്കുന്നു. തകർപ്പൻ ജയം തന്നെ സ്വന്തമാക്കിയിരിക്കുന്നു. എല്ലാം കൊണ്ടും പോസിറ്റീവായ ഒരു റിസൾട്ടാണ് ആകെ ആശങ്കയുണ്ടാക്കുന്നത്. ഹിറ്റ്മാന് ഏറുകൊണ്ടും അദ്ദേഹത്തിന് ഇന്നിങ്സ് പൂർത്തിയാക്കാൻ കഴിയാതെ റിട്ടയർഡ് ഹർട്ടായി മടങ്ങേണ്ടി വന്നു എന്നുള്ളതാണ്. പക്ഷേ മടങ്ങുന്നതിന് മുമ്പ് അദ്ദേഹം തൻ്റെ അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ടോസ് ലഭിച്ചത് മുതൽ എല്ലാം ഇന്ത്യ വളരെ മികച്ച രൂപത്തിൽ തന്നെയാണ് ചെയ്ത് തീർത്തത്. അയർലൻഡിനെ വെറും 96 റൺസിന് ഓൾ ഔട്ടാക്കി. 16 ഓവറുകളിൽ 96 റൺസിന് ഒരു ഓൾ ഔട്ടായി. ഇന്ത്യ 12.2 ഓവറുകളിൽ 2-2 വിക്കറ്റ് നഷ്ടത്തിൽ വിജയലക്ഷ്യം മറികടന്നു. 46 പന്തുകൾ ശേഷിക്കെ 8 വിക്കറ്റിന്റെ കിടിലൻ ജയമാണ് ടീം ഇന്ത്യ സ്വന്തമാക്കിയത്. അയർലൻഡിന്റെ ബാറ്റിംഗ് നിരയിൽ ആർക്കും തിളങ്ങാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അഷ്ദീപ് തുടക്കത്തിലെ 2 വിക്കറ്റുകൾ വീഴ്ത്തി. ഒരു ഘട്ടത്തിൽ അവർ 49-7 എന്ന നിലയിലേക്ക് വീണുപോയിരുന്നു. അവിടെ നിന്നാണ് പിന്നീട് അവർ 96 വരെയെങ്കിലും എത്തിയത്. അതിനവർ ശരിക്കും നന്ദി പറയേണ്ടത് ദിലേനയുടെ ബാറ്റിങ്ങിനാണ്. ആദ്യം മടങ്ങിപ്പോകുന്നത് പോൾ സ്റ്റീർലിംഗ് ആണ്. ആഞ്ഞടിക്കാനുള്ള ശ്രമം, പന്ത് കുത്തനെ ഉയർന്നു. ആ ഒരു ക്യാച്ച് വളരെ മികച്ച രൂപത്തിൽ തന്നെ ഋഷഭ് പന്ത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ 2-2 റൺസ് മാത്രമാണ് സ്റ്റീർലിംഗിൻ്റെ വകയുണ്ടായിരുന്നത്. സഹ ഓപ്പണറായിട്ടുള്ള ബൽവേണി 10 പന്തിൽ നിന്ന് 5 റൺസാണ് എടുത്ത്. അദ്ദേഹത്തെയും അഷ്ദീപ് മടക്കി വിട്ടു. പിന്നെ അഷ്ദീപിൻ്റെ ഒരു ഓവറിൽ കുറച്ച് വൈഡൊക്കെ പോയെങ്കിലും അതൊന്നും വലിയ പ്രശ്നം ഉണ്ടാക്കിയില്ല. ടക്കർ 10 റൺസുമായിട്ട് ഹാർദിക് പാണ്ഡ്യ വിക്കറ്റ് എടുക്കുന്നു. ടെക്ടർ എടുത്തതാവട്ടെ 4 റൺസാണ്. ജസ്പ്രീത് ആണ് മടക്കിയത്. കാംപർ 12 റൺസ്, വീണ്ടും ഹാർദിക് പാണ്ഡ്യയ്ക്ക് വിക്കറ്റ്. ഡോക്ടറിൽ 3 റൺസ്, അഡെയർ 3 റൺസ്, അങ്ങനെ വിക്കറ്റുകൾ കൊഴിഞ്ഞുകൊണ്ടേയിരുന്നു. 14 പന്തിൽ നിന്ന് 2 ഫോറും 2 സിക്സറും അടക്കം 26 റൺസ് എടുത്ത ഡെലൈനിയാണ് അവരുടെ ബാറ്റിങ്ങിൽ ഒരല്പമെങ്കിലും മികവ് കാണിച്ചത് എന്ന് പറയാം. ബൗളിങ്ങിൽ ടീം ഇന്ത്യക്ക് മികച്ച പ്രകടനം നടത്തി ഹാർദിക് പാണ്ഡ്യ. 4 ഓവറുകളിൽ 27 റൺസ് മാത്രം വിട്ടുകൊടുത്തത്. 3 വിക്കറ്റ് വീഴ്ത്തിയപ്പോൾ ബൂംറയും അർഷ്ദീപ് സിംഗും 2 വീതം വിക്കറ്റുകൾ വീഴ്ത്തുകയും ചെയ്തു. മറുപടി ബാറ്റിങ്ങിൽ കിങ് കോഹ്ലി തുടക്കത്തിലും മടങ്ങി. അദ്ദേഹം ആഞ്ഞടിക്കാനുള്ള ശ്രമം നടത്തിയതാണ്. പക്ഷേ ഡീപ് തേർഡിൽ അത് ക്യാച്ചായി പോയി. 5 പന്തിൽ നിന്ന് അദ്ദേഹം 1 റൺസാണ് എടുത്തത്. പിന്നെ ഋഷഭ് പന്ത് രോഹിത് ശർമ്മക്ക് കൂട്ടായിട്ട് എത്തുന്നു. അത്ര സുഖകരമായിട്ട് ബാറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പിച്ച് ആയിരുന്നില്ല. കുറേ വിസിറ്റുകളും മറ്റൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ വിക്കറ്റ് പോവാതെ പന്തും രോഹിത്തും നിലയുറപ്പിച്ചു. അങ്ങനെ പിന്നീട് അവർ ഗിയർ മാറ്റുകയും ചെയ്തു. 37 പന്തിൽ നിന്ന് 4 ഫോറും 3 സിക്സറും അടക്കം 52 റൺസ് എടുത്ത് നിൽക്കവെയാണ് രോഹിത് ശർമ്മ റിട്ടയർഡ് ഹർട്ടായിട്ട് മടങ്ങിയത്. സൂര്യകുമാർ യാദവ് 2 റൺസ് മാത്രമാണ് അടിച്ചത്. അദ്ദേഹം സിക്സർ അടിച്ച് കളി ഫിനിഷ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചതാണ്. പക്ഷേ ബെഞ്ചമിൻ വൈറ്റിന്റെ പന്തിൽ ഡോക്ടറിൽ പിടിച്ച് അദ്ദേഹം മടങ്ങിപ്പോയി. ഒടുവിൽ ദ്യൂബയെ സാക്ഷി നിർത്തിക്കൊണ്ട് കിടിലൻ ഒരു ഷോട്ട് ഉതിർത്ത് ഋഷഭ് പന്ത് കളിയെന്ന് അവസാനിപ്പിച്ചു. തീർത്തു ടീം ഇന്ത്യ വിജയത്തിലേക്ക് കൊണ്ടുപോയി. 26 പന്തിൽ നേരിട്ട പന്ത് 3 ഫോറും 2 സിക്സും അടക്കം 36 റൺസ് എടുത്ത് പുറത്താകാതെ നിന്നു. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി ക്രാഫ്റ്റ് ഓഫ് സുണ്ടുവെത്താം.